വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രതിദിന വചനധ്യാനത്തിലേക്ക് സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. നാം അധിവസിക്കുന്ന നമ്മുടെ രാജ്യം ഒരു കാർഷിക രാജ്യം എന്നാണ് അറിയപ്പെടുന്നത്. കർഷകരാണ് കൃഷി ചെയ്യുന്നത്. ഈ വചനത്തിലെ കർഷകൻ സാക്ഷാൽ നമ്മുടെ പിതാവ് തന്നെയാണ്. ഈ ഭൂമിയാണ് അവൻ്റെ തോട്ടം, നാം അവൻ്റെ കൃഷിയും. കൃഷിയിൽ നിന്നും കർഷകൻ മികച്ച വിളവ് പ്രതീക്ഷിച്ചുകൊണ്ട് പകലിൻ്റെ ചൂടും വെയിലും കൊണ്ട് അധ്വാനിക്കുന്നു. അധ്വാന ഫലമായി ലഭിക്കുന്ന വിളവിൽ അവന് തൃപ്തിയില്ലെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കേണ്ടതിന് ഒന്നുകൂടി ചെത്തിയൊരുക്കുന്നു. ഈ പ്രക്രിയ ഒരു ചെടിയെ സംബന്ധിച്ച് വേദനാജനകമാണ്. ഇതൊരു മർമ്മമാണ്. നമുക്ക് ജീവൻ തന്ന് ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശ്യമുണ്ട്. ഫലം കായ്ക്കുക എന്നതാണത്. തായ്തടിയോട് ചേർന്നിരിക്കാതെ ഒരു കൊമ്പിനും ഫലം കായ്ക്കാൻ സാധ്യമല്ലാത്തതുപോലെ പിതാവിനോട് ചേർന്നിരിക്കാതെ അവൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തി നമ്മിൽ നിന്നും പുറപ്പെടുവില്ല. നമ്മുടെ കുട്ടികൾ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുമ്പോൾ ആത്യന്തികമായി സന്തോഷിക്കുന്നത് നാം തന്നെയാണല്ലോ. എന്നതുപോലെ നാം വളരെ ഫലം കായ്ക്കുമ്പോൾ നമ്മുടെ പിതാവാം ദൈവം നമ്മിൽ മഹത്വപ്പെടുന്നു. നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഫലം നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു. ആ സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ നാം സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകും. എന്താണ് ജീവൻ? യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. തളർന്നിരിക്കുന്നവന് പ്രത്യാശയും രോഗിയായിരിക്കുന്ന വ്യക്തിക്ക് ആശ്വാസവും സഹോദരൻ്റെ ദുഃഖത്തിൽ പങ്കാളിയും ആകുമ്പോൾ നാം അവരിലേക്ക് ഈ ജീവൻ പകർന്നു നൽകുകയാണ്. ദൈനംദിനം നാം കഴിക്കുന്ന ആഹാരം നിലനിർത്തുന്നത് നമ്മുടെ ഭൗതിക ജീവനാണെങ്കിൽ നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്നത് അവൻ്റെ വചനമാണ്. മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ആ വചനത്തിലൂടെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവ ഉണ്ടാകുന്നു. അപ്പോൾ നാം അസൂയപ്പെടുകയോ പരസ്പരം പോരിന് വിളിക്കുകയോ ചെയ്യാതെ കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ദൈവമേ, കേട്ട വചനം പോലെ ദൈവമേ ഞങ്ങളെ ചെത്തി പിടിപ്പാക്കണമേ. ഏതെല്ലാം മേഖലകളിൽ ഞങ്ങൾ ക്രമപ്പെടുവാനുണ്ടോ ആ മേഖലകളെ ഞങ്ങൾ അങ്ങേ പക്കൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി ദേശങ്ങളുടെ അതിർത്തികളെ കടന്ന് അങ്ങയുടെ വചനം എത്തിക്കുവാൻ, അനേക വ്യക്തികളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഫലങ്ങൾ പുറപ്പെടുവിക്കാനാകുവാൻ കഴിയുമാറാകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.